ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള ഫിഷ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് മോദയാണ്, 13 കിലോ അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മേടിക്കുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇനി അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുകും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വർഗീസച്ചായനും കൂടി ചേർന്നാണ് ഉണ്ടാക്കുന്നത്. വർഗീസച്ചായന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം പുളിയും മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മീൻ വേവാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് ഇത് രണ്ട് പാത്രത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിടുകയാണ് മസാലക്കൂട്ട്. ഇനി ഇതിലേക്ക് മീൻ പീസുകളെ ചേർത്ത് കൊടുക്കാം. അപ്പൊ മീനൊക്കെ ഇവിടെ വെട്ടി തിളച്ച് വേവാനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് കടുകൂടി തളിച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഇവിടെ വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയാണ് നമ്മൾ കടുക് താളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോദക്കറി ഇവിടെ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.